ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് പരിശോധനകളാണ് നടത്തേണ്ടത്? ഒന്നാമത്, ഞാൻ ആയിരിക്കൊന്നിടത്ത് നിന്നുകൊണ്ട് എൻ്റെ ഇന്നലകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. നമ്മളൊക്കെ ഇന്ന് ഒരുവിധം തരക്കേടില്ലാതെ ജീവിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ ഇന്നലകൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ. സങ്കടപ്പെടുത്തുന്നതായിരുന്നു പലരുടെയും ഇന്നലകൾ. ഞാൻ ജനിച്ചു വളർന്ന വീട്, അന്നത്തെ സാഹചര്യം, അന്നത്തെ ചുറ്റുപാടുകളൊന്നും എൻ്റെ ഓർമ്മയിൽ നിന്നും മഞ്ഞുപോയിട്ടില്ല. ഞാൻ മുൻപ് പല പ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് 11 വയസ്സ് പൂർത്തിയായതിനു ശേഷമാണ് ജീവിതത്തിൽ ആദ്യമായി ഞാൻ കാലിൽ ചെരുപ്പിട്ടത്. ചെരുപ്പിടാൻ എനിക്ക് കൊതിയില്ലഞ്ഞിട്ടല്ല. പാവപ്പെട്ട എൻ്റെ അപ്പന് എല്ലാ മക്കൾക്കും ഓരോ ജോഡി ചെരുപ്പ് വാങ്ങിക്കൊടുപ്പാൻ നിവൃത്തിയില്ലാഞ്ഞത് കൊണ്ടാണ് എനിക്ക് 11 വയസ്സ് വരെ ചെരുപ്പിടാതെ നടക്കാനിടയായത്. എന്നാൽ 11 വയസ്സിൽ ആദ്യമായി ഞാൻ കാലിൽ ചെരുപ്പിട്ടു. അതും എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, മൂത്ത ജ്യേഷ്ഠനൊരു ചെറിയ ജോലി കിട്ടി ആദ്യ ശമ്പളം വാങ്ങിയപ്പോൾ സഹോദരന്മാർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണമെന്ന് മനസ്സിൽ കുറിച്ചിട്ട് ചേട്ടൻ വാങ്ങിക്കൊണ്ടുവന്ന വെള്ള നിറമുള്ള 2 വള്ളിച്ചെരുപ്പ് ഇന്നും ഞാൻ മറക്കാതെ എൻ്റെ ഓർമ്മയിൽ അത് സൂക്ഷിച്ചിട്ടുണ്ട്. ആ വള്ളിച്ചെരുപ്പിട്ടുകൊണ്ട് ആഹ്ലാദത്തോടെ തുള്ളിച്ചാടി നടന്നത് ഞാൻ മറന്നിട്ടില്ല. 3.5 കൊല്ലം ആ വള്ളിച്ചെരുപ്പ് ചവിട്ടി എന്നാണ് എൻ്റെ ഓർമ്മ. ഒടുവിൽ ആ ചെരുപ്പ് കളയാനൊരു കാരണമുണ്ടായി. ചെരുപ്പിടുന്നതും ചെരുപ്പിടാത്തതും ഒരുപോലെ ആയപ്പോഴാണ് ആ ചെരുപ്പ് കളഞ്ഞത്. ചെരുപ്പിട്ടാലും ഞാൻ ചവിട്ടുന്നത് മണ്ണിലാണ്, ഇട്ടില്ലെങ്കിലും ചവിട്ടുന്നത് മണ്ണിലാണ്. വള്ളിയല്ലാതെ പാദത്തിങ്കൽ ഉണ്ടായിരുന്നതെല്ലാം തേഞ്ഞു തീർന്നുപോയി. പ്രിയപ്പെട്ടവരെ, ഇന്ന് മാറി മാറിയിടാൻ പല ചെരുപ്പുകൾ എനിക്കുണ്ട്. പക്ഷേ പൂർവ്വകാലമൊന്നും ഞാൻ മറന്നുപോയിട്ടില്ല. വന്ന വഴികളൊന്നും മറക്കരുത് ദൈവമക്കൾ. പഴയ നിയമത്തിൽ ഗോത്രപിതാക്കന്മാരുടെ പിതാവായ യാക്കോബിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ യാക്കോബ് യബൂക്ക് നദിയുടെ തീരത്ത് നിന്നൊരു തിരിഞ്ഞു നോട്ടം നടത്തുന്ന രംഗമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, കയ്യിൽ ഒരു വടി മാത്രമായി ഞാൻ ഈ യോർദാൻ നദി കടന്നുപോയി, എന്നാൽ ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. ഒന്നുമില്ലാത്തിടത്ത് ആരംഭിച്ചതാണ് നമ്മളിൽ നല്ലൊരു പറ്റം ആളുകളുടെ ജീവിതം. എന്നാൽ ഇന്ന് സുഭിക്ഷതയിൽ ഇരിക്കുമ്പോൾ, ഇന്ന് തരം തരം മാറിയുടുക്കാൻ വസ്ത്രങ്ങൾ ഉണ്ടായിട്ട് അതിലേതുടുക്കണമെന്ന് കൺഫ്യൂഷനിൽ ഇരിക്കുമ്പോൾ, ദൈവമക്കളെ, ഒരു തിരിഞ്ഞു നോട്ടം നല്ലതാണ്. ഞാൻ ഇന്ന് ഈ കാണുന്ന നിലയിൽ മുളച്ചു വന്നതല്ല, എൻ്റെ ദൈവം എന്നെ കൊണ്ടുവന്ന് ഈ നിലയിലാക്കി വച്ചതാണ്. എൻ്റെ ദൈവം എന്നെ വഴി നടത്തിയില്ലായിരുന്നെങ്കിൽ, അവൻ എൻ്റെ കയ്യിൽ നിന്ന് പിടിപിടാതെ കാത്തില്ലായിരുന്നെങ്കിൽ, ഇന്ന് ഞാൻ ഈ കാണുന്ന നിലയിൽ ഇവിടെ നിൽക്കില്ലായിരുന്നു നിശ്ചയം. നിങ്ങളിവിടെ ഇരിക്കില്ലായിരുന്നു നിശ്ചയം. ഒരു തിരിഞ്ഞു നോട്ടം, ഒരു നന്ദി പ്രകടനം ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് നന്ദി പറയാൻ കഴിയണം. ജന്മം നൽകിയ അപ്പനോട് നന്ദി പറയാൻ കഴിയണം. നൊന്ത് പ്രസവിച്ച് പാലൂറ്റിത്തന്ന്, ജീവൻ പകർന്നു തന്ന്, വളർത്തിയ പെറ്റമ്മയോട് നന്ദി പറയാൻ കഴിയണം. കൈപിടിച്ചു നടത്തിയും എടുത്തുകൊണ്ട് നടന്നും വളർത്തിയ മുതിർന്ന സഹോദരങ്ങളോട് നന്ദി പറയാൻ കഴിയണം. ജീവിതത്തിൽ വീണപ്പോൾ താങ്ങിയവരോട് നന്ദി പറയാൻ കഴിയണം. ജീവിതത്തിൽ നിരാശ ബാധിച്ചപ്പോൾ അടുത്ത് ചേർന്നിരുന്ന് കരം പിടിച്ച് മാറോട് ചേർത്ത് വെച്ച് കരയണ്ട, തനിച്ചല്ല ഞാനുമുണ്ട് കൂടെ എന്ന് പലവട്ടം പറഞ്ഞ പങ്കാളിയോട് നന്ദി പറയാനാകണം. ജീവിതം ഒരു തിരിഞ്ഞു നോട്ടത്തിൻ്റെയും നന്ദി പ്രകടനത്തിൻ്റെയും വേദിയാകണം. ഹല്ലേലൂയാ. വന്ന വഴികളൊന്നും മറക്കരുത്. എനിക്ക് മറക്കാനാകില്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് മറക്കാനാകില്ല. ഞാൻ വയനാട് ജില്ലയിൽ ജനിച്ചു വളർന്ന മനുഷ്യനാണ്. നാട്ടിൽ വല്ലപ്പോഴുമൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ അനുജൻ്റെ മക്കൾ അടുത്തുകൂടി പറയും, അച്ചാച്ച പഴയ കഥകൾ പറ, പഴയ കഥകൾ പറ, കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയല്ലേ അറിയുള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ ഡിസംബറിൽ ക്രിസ്മസിന് പോയപ്പോഴും എൻ്റെ അനുജൻ്റെ മോളോട് പറഞ്ഞൊരു കഥയുണ്ട്. ഭയങ്കര തണുപ്പാണ് എൻ്റെ കുഞ്ഞു പ്രായത്തിലൊക്കെ വയനാട്ടിൽ, മരം കോച്ചുന്ന തണുപ്പ്. 6 മാസം നൂൽ മഴ പെയ്തുകൊണ്ടിരിക്കും. രാവിലെ 11 മണിയാകാതെ അടുത്ത് നിൽക്കുന്നയാളെ കാണാനൊക്കില്ല. അതുപോലെ കോട പെയ്യുന്ന കാലമാണ്. തണുപ്പ് തണുപ്പ് എന്ന് പറഞ്ഞാൽ എന്തുമാതിരി തണുപ്പാണെന്നാ വിചാരം. അന്നൊക്കെ വെള്ളം ചൂടാക്കി കുളിച്ചാലൊരു സുഖമുണ്ട്. പക്ഷെ വെള്ളം ചൂടാക്കാൻ വിറകില്ല. വിറക് കിട്ടണമെങ്കിൽ അങ്ങ് എസ്റ്റേറ്റിൽ എവിടെയെങ്കിലും പോയി ചുമ്മി ചുമന്ന് കൊണ്ടുവരണം. ബാക്കി മുഴുവൻ കൃഷിയിടങ്ങളും ഇല്ലിക്കാടുകളുമാണ്. അതുകൊണ്ട് പച്ചവെള്ളത്തിലാണ് ഞങ്ങളെയൊക്കെ കുളിപ്പിക്കുക. ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരി അങ്ങനെയേ തലയിലേക്ക് ഒഴിക്കുമ്പോൾ ഒറ്റ തുള്ളൽ ഒരു ചാട്ടവും
പിന്നെ സ്പ്രിങ് തെറിക്കുന്നത് പോലെ ആ പിള്ളേരിൽ നിന്ന് വിറച്ചോണ്ട് തെറിക്കുന്നത്. എന്നെ കുളിക്കാൻ പാടാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഒറ്റ ഓട്ടം കൊടുക്കും, പിന്നെ അടുത്ത പഞ്ചായത്തിൽ എന്നെ കിട്ടത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ പിടികൊടുക്കില്ല. അങ്ങനെയാണെങ്കിൽ പോലും ആഴ്ചയിൽ ഒരിക്കൽ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ഒത്ത് എന്നെ വളഞ്ഞിട്ട് ഓടിച്ചിട്ട് പിടിച്ച് കെട്ടിയിട്ട് കുളിപ്പിച്ചതാണ് എൻ്റെ ബാല്യകാലത്തെ സ്മരണ. ഞാൻ എപ്പോഴും പറയും, അങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ ഓടിച്ചിട്ട് പിടിച്ച് കെട്ടിയിട്ട് കുളിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ വെളുത്തു. അപ്പോൾ എന്നും കുളിച്ചെങ്കിൽ എന്തായി പോയത്? ദൈവത്തിന് സ്തോത്രം. വന്ന വഴികളൊന്നും മറക്കണ്ട, ഇവിടെ നിന്ന് ഒരു തിരിഞ്ഞു നോട്ടം നടത്തണം. ദൈവമക്കളെ, ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ കൊണ്ടുവന്ന ദൈവത്തിന് ഒരു കോടി നന്ദി. വീണ്ടും പ്രിയപ്പെട്ടവരെ, ഈ ദിവസം ഇങ്ങനെ നിന്നുകൊണ്ട് നമ്മൾ വീണ്ടും ഓർക്കേണ്ട രണ്ടാമതൊരു ചിന്ത വേഗത്തിൽ പങ്കിടട്ടെ. നമ്മളിങ്ങനെ ചിന്തിക്കണം, ഇതൊരു കടം തീർക്കലിൻ്റെ അവസരമാകണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനും ഒരു ഗ്യാരണ്ടിയുമില്ല, സത്യമായിട്ടും ഒരു ഗ്യാരണ്ടിയുമില്ല. കൂടെ കിടന്നവർ പടിയിറങ്ങിപ്പോയില്ലേ? ഒരുമിച്ച് നടന്നവർ പടിയിറങ്ങിപ്പോയില്ലേ? ഒരു വാക്കുപോലും പറയാതെ പടിയിറങ്ങിപ്പോയില്ലേ? എത്രയെത്ര ജീവിതങ്ങൾ വഴിയിൽ അസ്തമിച്ചു പോയില്ലേ? നമ്മളെപ്പോഴാണെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ജീവിതത്തിലുള്ള സകല കടങ്ങളും വീട്ടിക്കൊള്ളണം ഇന്ന് തന്നെ. ദൈവത്തോട് കുറേ കടങ്ങളുണ്ട് നമുക്ക്, അപ്പനോട് കുറേ കടങ്ങളുണ്ട് നമുക്ക്, അമ്മയോട് കുറേ കടങ്ങളുണ്ട് നമുക്ക്, കൂടപ്പിറപ്പുകളോട് കുറേ കടങ്ങളുണ്ട് നമുക്ക്, ജീവിത പങ്കാളിയോട് കുറേ കടങ്ങളുണ്ട് നമുക്ക്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം പൂർവ്വകാലത്തെ ചില കണക്കുകൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടാകും. ആ കടങ്ങളൊക്കെ വീട്ടിക്കൊള്ളണം. ഒന്നും ബാക്കി വച്ചിട്ട് ഇനി ഒരു രാത്രി കൂടെ ഉറങ്ങാൻ ആർക്കും ഇടവരരുത്. എല്ലാ കടങ്ങളും വീട്ടുമ്പോൾ തന്നെ എല്ലാ പിണക്കങ്ങളും തീർക്കണം. കടം വീട്ടാൻ ഇനിയും താമസിക്കരുത്. പഴയ നിയമത്തിലെ ഗോത്രപിതാക്കന്മാരുടെ പിതാവായ യാക്കോബ് ചില കടങ്ങൾ വീട്ടുന്ന രംഗം ഉൽപ്പത്തി പുസ്തകം 32-33 അധ്യായങ്ങളിൽ നമുക്ക് കണ്ടെടുക്കാനാകും. 32 അധ്യായത്തിൽ തൻ്റെ സഹോദരനായി ഏശാവിന് ഉള്ളതെല്ലാം തൻ്റെ സ്വന്തമാക്കാൻ വേണ്ടി ചൂടുപായസം കൊടുത്തവനെ കബളിപ്പിച്ച ജ്യേഷ്ഠാവകാശം പോക്കറ്റിലിട്ടവൻ, അപ്പൻ അവന് കൊടുക്കാൻ വെച്ചിരുന്ന അനുഗ്രഹം ആൾമാറാട്ടം നടത്തി തട്ടിയെടുത്ത് കൈവശപ്പെടുത്തിയവൻ, ജ്യേഷ്ഠൻ കോപാക്രാന്തനായി കൊല്ലുമെന്നാക്രോശിക്കുന്നത് കണ്ട് അമ്മയുടെ ഒത്താശയോടെ നാടുവിട്ടുപോയവൻ, എല്ലാം കൈപ്പിടിയിൽ ഒതുക്കി എന്ന് ചിന്തിച്ചവൻ, ലാബാൻ്റെ വീട്ടിൽ 20 താമസിച്ചിട്ട് അവസാനത്തെ 6 കൊണ്ട് അമ്മാവപ്പൻ്റെ വീട്ടിലുണ്ടായിരുന്ന സർവ്വസമ്പത്തും സ്വന്തമാക്കി തീർത്ത് മടങ്ങി വരുന്നവൻ, സമ്പന്നരിൽ സമ്പന്നനാണെന്ന് സ്വയം നിരൂപിക്കുന്ന യാക്കോവ് തൻ്റെ സഹോദരൻ ഏശാവിന് ചില സമ്മാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് കാണാം. വാങ്ങാനല്ലാതെ കൊടുക്കാൻ, പിടിച്ചെടുക്കാനല്ലാതെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതിരുന്ന യാക്കോവിൻ്റെ മനം മാറ്റമാണ് ഇവിടെ കാണുന്നത്. ഏശാവ് ചോദിക്കുന്നുണ്ട് യാക്കോബിനോട്, എൻ്റെ സഹോദര, ഞാൻ ആ കണ്ട കൂട്ടങ്ങളെല്ലാം എന്താകുന്നു? ഞാൻ എൻ്റെ യജമാനന് കൊടുത്തയച്ച സമ്മാനങ്ങൾ അത്രേ എന്ന് യാക്കോവിൻ്റെ മറുപടി. ഏശാവ് പറയുന്നുണ്ട്, വേണ്ട കുഞ്ഞേ, വേണ്ട, എനിക്ക് ആവോളം സമ്പത്ത് ഇവിടെയുണ്ട്, നിൻ്റേതൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ യാക്കോബ് പറയുന്നുണ്ട്, അങ്ങനല്ല യജമാനനെ, അങ്ങനല്ല, ഇതങ്ങ് എന്നോട് സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് സങ്കടമാകും. അവനുള്ളതെല്ലാം ഒരു നാളിൽ പിടിച്ചെടുത്ത യാക്കോബ് കടം വീട്ടുന്നതാണ് ഈ കാണുന്നത്. ഏശാവിനെ വിളിച്ച വിളി നിങ്ങൾ കേട്ടില്ലേ? എൻ്റെ യജമാനനേ എന്ന് അവൻ ഏശാവിനെ വിളിക്കുകയാണ്. കടങ്ങളൊന്നും വെച്ചു കൊണ്ടിരിക്കരുത് മക്കളെ, സകല കടങ്ങളും വീട്ടണം. നമുക്ക് സ്വന്ത സഹോദരങ്ങളോടും പ്രിയപ്പെട്ടവരോടും കടങ്ങൾ വീട്ടുവാനുള്ളൊരവസരമാണിത്, അതിനുള്ളൊരു കാഹളമാണിത്. ഹല്ലേലൂയ്യാ. ഈ ദിവസം നമ്മൾ ഓർക്കേണ്ട മൂന്നാമതൊരു ചിന്തയുണ്ട്. ഇത് ക്ഷമിക്കലിൻ്റെയും ക്ഷമിക്കപ്പെടലിൻ്റെയും ഒരവസരമാകണം. ക്രൂശിൽ കിടന്നുകൊണ്ട് രക്ഷിതാവായ തമ്പുരാൻ തന്നെ ക്രൂശേറ്റിയവർക്ക് വേണ്ടി, തൻ്റെ വസ്ത്രാക്ഷേപം ചെയ്തവർക്ക് വേണ്ടി, തൻ്റെ മുൾക്കിരീടം ധരിപ്പിച്ചവർക്ക് വേണ്ടി, തൻ്റെ ശരീരം ഉഴുതുമറിയിച്ചവർക്ക് വേണ്ടി, തൻ്റെ കൈകാലികളിൽ അണിതറച്ചവർക്ക് വേണ്ടി ഉള്ളുപൊട്ടി തൻ്റെ തമ്പുരാനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടില്ലേ? ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 23 അധ്യായത്തിൻ്റെ 34 തിരുവചനത്തിൽ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് മശിഹായുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് അർത്ഥമുണ്ട് പ്രിയരെ, ഒരുപാട് ആഴമുണ്ട് ആ പ്രാർത്ഥനയ്ക്ക്. മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 5 44 തിരുവചനത്തിൽ തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ യേശു പഠിപ്പിച്ചു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. താൻ പഠിപ്പിച്ച പാഠം പ്രവർത്തിച്ച് കാണിക്കുകയാണ് ഇവിടെ കർത്താവ്.
യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന കേട്ടില്ലേ നിങ്ങൾ? പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. എൻ്റെ പിതാവേ, ഈ ജനത്തിന് അബദ്ധം പറ്റിയതാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമറിഞ്ഞവരാരുണ്ട് പ്രിയപ്പെട്ടവര്? തന്നെ കുരിശേറ്റിയവർക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി അബദ്ധത്തിലാണ് അവരത് ചെയ്തതെന്ന് പിതാവിനോട് വാദിക്കുന്ന പുത്രൻ്റെ മനസ്സ് ആർക്കാണ് വായിച്ചെടുക്കാനാവുക? ഈ സ്നേഹമറിഞ്ഞിട്ടാണ് നീ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതെങ്കിൽ എന്തേ നിന്നെ മുറിവേൽപ്പിച്ചവരോട് നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല? എന്തേ നിന്നോട് തെറ്റ് ചെയ്തവർ ക്ഷമ ചോദിക്കുമ്പോൾ നിനക്ക് ക്ഷമ കൊടുക്കാനാകുന്നില്ല? ഇത് രണ്ടും വലിയ റിസ്ക്കുള്ള കാര്യങ്ങളാണ്. ക്ഷമ ചോദിക്കുക എന്നുള്ളത് പ്രയാസമുള്ള ഒരു കാര്യമാണ്. അതിനേക്കാൾ പ്രയാസമുള്ളൊരു കാര്യമാണ് ക്ഷമിക്കുക എന്നുള്ളത്. ഭർത്താവിനോട് തെറ്റ് ചെയ്തു പോയി എന്ന് അറിയാമായിരുന്നിട്ടും ഭാര്യ ക്ഷമ ചോദിക്കാത്തത് ചെറുതാകാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്. ഭാര്യയോട് തെറ്റ് ചെയ്തു പോയി എന്ന് ഭർത്താവിന് ഉറപ്പുണ്ടായിരുന്നിട്ടും ക്ഷമിക്കണം മോളെ എന്ന് പറയാൻ അവന് മനസ്സില്ലാത്തത്, അവന് ചെറുതാകാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്, അവനൊരു അഹങ്കാരിയായത് കൊണ്ടാണ്. അപ്പനോട് തെറ്റ് ചെയ്തു പോയൊരു മകന് എൻ്റെ അപ്പാ എനിക്ക് തെറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണമെന്ന് പറയാൻ കഴിയാത്തത് അപ്പൻ്റെ മുമ്പിൽ അവന് തോൽക്കാൻ ചെറുതാകാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ്. അമ്മയോട് ക്ഷമ ചോദിക്കാനും മടിക്കുന്നതിൻ്റെ കാരണമിതാണ്. സഹോദരങ്ങളോട് തെറ്റ് ചെയ്തവർക്ക് എന്നോട് ക്ഷമിക്കണം എൻ്റെ സഹോദര എന്ന് പറയാൻ കഴിയാത്തത് അവരുടെ മുമ്പിൽ ചെറുതായി പോകുമെന്ന കോംപ്ലക്സ് അവരെ ഭരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന പലരും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നറിഞ്ഞിട്ടും അത് തിരുത്താനോ ക്ഷമ ചോദിക്കാനോ മനസ്സുവെക്കാതെ തെറ്റിനെ വ്യാഖ്യാനിച്ച് ശരിയാക്കാൻ തത്രപ്പെട്ട് അങ്ങനെ വിശുദ്ധരും ഭക്തരും എന്ന് നടിച്ച് നടക്കുന്നത്. തിരുത്തണം, ഒന്ന് താഴണം, തോൽവി സമ്മതിക്കണം. നീ ഇന്ന് തോറ്റാൽ നാളെ അത് നിന്റെ ജയമാണ്. ഹല്ലേലൂയ. ഇന്ന് നീ തോറ്റാൽ നാളെ അത് നിന്റെ ജയമാണ്. കുടുംബജീവിതത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തോൽക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് അവർ തമ്മിൽ മിണ്ടുന്നില്ല. തോൽക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് അവർ ബന്ധങ്ങൾ അകറ്റിക്കളഞ്ഞു. തോൽക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് രണ്ട് മുറികളിലേക്ക് താമസം മാറ്റി. തോൽക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് രണ്ട് വീടുകളിലേക്ക് താമസം മാറ്റി. തോൽക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് ഡൈവോഴ്സ് പേപ്പർ കൊടുത്തു. തോൽക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് ഡൈവോഴ്സ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, തോൽക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട്, ചെറുതാകാൻ മനസ്സില്ലാത്തത് കൊണ്ട് അനേക കുടുംബങ്ങൾ ബന്ധം പിരിഞ്ഞു. എന്താണ് പങ്കാളിയുടെ ശരിയായ കർത്തവ്യം? മരണത്തിലൂടെ രണ്ടിലൊരാൾ വേർപിരിയുന്നതുവരെ പരസ്പരം ഭാരം വഹിപ്പാൻ ചേർക്കപ്പെട്ടവരാണ് ദമ്പതിമാർ. എൻ്റെ പങ്കാളിയെ ജയിപ്പിക്കാനുള്ള നിലപാടാണ് ഞാൻ എടുക്കേണ്ടത്. എൻ്റെ പങ്കാളി ജയിക്കാൻ വേണ്ടി ഞാൻ തോൽക്കുന്നതാണ് ആവശ്യമെങ്കിൽ, ഞാൻ തോറ്റുകൊണ്ട് എൻ്റെ പങ്കാളിയെ ജയിപ്പിച്ചാൽ അപ്പോഴാണ് ഞാൻ എന്ന പങ്കാളി ജയിക്കുന്നത്. കാരണം എൻ്റെ നിയോഗം എൻ്റെ പങ്കാളിയെ ജയിപ്പിക്കുക എന്നുള്ളതാണ്. എത്ര പേർക്ക് ഈ പ്രമാണത്തോടും ആത്മാർത്ഥമായ ബന്ധമുണ്ട് പ്രിയപ്പെട്ടവരെ? എൻ്റെ പങ്കാളി ജയിക്കുമ്പോഴാണ് സത്യത്തിൽ ഞാൻ ജയിക്കുന്നത്. എൻ്റെ പങ്കാളിയെ ജയിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ നിയോഗം. എൻ്റെ പങ്കാളി ജയിക്കുന്നത് ഞാൻ തോൽക്കുമ്പോഴാണെങ്കിൽ, ഞാൻ ഒന്ന് തോറ്റാൽ എൻ്റെ പങ്കാളി ജയിക്കുമെങ്കിൽ, തോറ്റുകൊണ്ട് ആ ആളെ ജയിപ്പിക്കുമ്പോഴാണ് ഞാൻ യഥാർത്ഥ പങ്കാളിയാകുന്നത് എന്ന പാഠം. ഇനി എന്നാണ് ഈ ജനം മനസ്സിലാക്കുക? ദൈവമക്കളെ ആണും പെണ്ണും ഒരുപോലെ നിരൂപിക്കട്ടെ, രമ്യതപ്പെട്ടുകൊള്ളണം. വേറെ ചിലരുണ്ട് ക്ഷമിക്കാൻ മനസ്സില്ലാത്തവർ, ക്ഷമിക്കാൻ മനസ്സില്ലാത്തവർ. എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ നീ ക്ഷമ അർഹിക്കുന്നില്ല എന്ന് പറയുന്ന ഒരാളുടെ കുഴപ്പം എന്താണ്? തോറ്റുകൊടുക്കാൻ പറ്റില്ല, ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ആളുടെ മുമ്പിൽ ചെറുതായിപ്പോയി എന്നൊരു ചിന്തയാണ് വരിക. ചെറുതായിപ്പോയി എന്ന് വരുന്നു. അതങ്ങനെ ഞാൻ ചെറുതാകാൻ എനിക്ക് മനസ്സില്ല, എൻ്റെ പക്ഷത്താണ് ശരി, അതുകൊണ്ട് ഞാൻ നിനക്ക് ക്ഷമ തരുന്നില്ല. ക്ഷമ ചോദിച്ചിട്ടും ഒരാൾ ക്ഷമ കൊടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, ക്ഷമ കൊടുക്കാൻ തയ്യാറാകാത്തവർ ആ നിമിഷം തന്നെ നരകത്തിലേക്കുള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. മനസ്സിലായില്ല? ഒരാൾ വന്ന് ക്ഷമ ചോദിച്ചിട്ടും ക്ഷമ കൊടുക്കാൻ മനസ്സില്ല എന്നൊരാൾ നിരൂപിച്ചാൽ ആ ആൾ അപ്പോൾ തന്നെ നരകത്തിലേക്കുള്ള ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. ഇവിടെ ഇരിക്കുന്ന പലരുടെയും പോക്കറ്റിൽ ഇപ്പോൾ കിടക്കുന്നത് നരകത്തിലേക്കുള്ള ടിക്കറ്റാണ് നിശ്ചയം. മാനസാന്തിരപ്പെടുവാൻ ഇതിൽ പരം മറ്റൊരവസരം ഇനി എന്ന് കിട്ടും മക്കളെ? ഇന്ന് അന്തി ഉറങ്ങും മുമ്പ് നിങ്ങൾ രമ്യതപ്പെട്ടുകൊള്ളണം. എത്തിപ്പെടാവുന്നിടത്താണ് നിങ്ങളെ മുറിവേൽപ്പിച്ചൊരാളുള്ളതെങ്കിൽ ചെന്ന ആളോട് നിങ്ങൾ ക്ഷമ കൊടുക്കണം, ക്ഷമ പറയണം.
ദൈവമക്കളെ, എത്തിപ്പെടാൻ കഴിയാത്തൊരിടത്താണ് നിങ്ങൾക്ക് മുറിവ് തന്നവരുള്ളതെങ്കിൽ നിങ്ങൾ ടെലിഫോണിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയ വഴി ആ ആളോട് മാപ്പിരക്കണം. ഒരു വോയിസ് മെസ്സേജ് എങ്കിലും അയക്കാൻ നിങ്ങൾ മനസ്സുവെക്കണം. ഹല്ലേലൂയ. ഉറങ്ങിപ്പോയോ? ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒരു ചിന്ത കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ, നാലാമതൊരു ചിന്ത, ദൈവം എന്നും കാത്തിരിക്കുന്നവനാണ്. വഴുതിപ്പോയ മക്കൾ, വഴിതെറ്റിപ്പോയ മക്കൾ മടങ്ങി വരുന്നത് കാണാൻ വഴിക്കണ്ണുമായി കാത്തിരിക്കുന്നവനാണ് സ്വർഗത്തിലെ പിതാവ്. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ ആ അപ്പനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പ്രസംഗിക്കേണ്ടത്. ആ അപ്പൻ്റെ സ്നേഹം, അപ്പൻ്റെ പ്രത്യാശ, അപ്പൻ്റെ കാത്തിരിപ്പ്, ഈ അപ്പനാണ് ആ ഉപമയിലെ പ്രധാന കഥാപാത്രം. അത് സ്വർഗത്തിലെ ദൈവമാണ്. വഴിതെറ്റിപ്പോയ പാപി മടങ്ങി വരുമെന്ന് നിരൂപിച്ച് ഓരോ ദിനവും അവൻ എന്നെയും നിന്നെയും ശ്രദ്ധ വച്ച് നോക്കുകയാണ്. ദൈവം അങ്ങനെ കാത്തിരിക്കുന്ന ആളുകളിൽ ചിലർ ഒരുപക്ഷെ ഇവിടെ ഇരിപ്പുണ്ട്. ആ ചിലരിൽ ഞാനും പെടുമോ? ആ ചിലരിൽ ഞാനും പെടുമോ? യേശുക്രിസ്തുവിൻ്റെ ഇടത്തും വലത്തും രണ്ട് കള്ളന്മാരെ ക്രൂശിച്ചതായി നമുക്കറിയാം. ഒടുവിൽ ഈ കള്ളൻ, അവൻ ക്രൂശിൽ കിടക്കുമ്പോഴാണ് തൻ്റെ ചാരത്ത് തൂക്കപ്പെട്ടവനിൽ രക്ഷിതാവിനെ കണ്ടത്. ആ കാഴ്ച അവനെ അനുതാപത്തിലേക്ക് കൊണ്ടുവന്നു. അവനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവേ, യജമാനനേ, നീ രാജത്വം പ്രാപിച്ചു വരും നാളിൽ എന്നെയും കൂടെ ഓർക്കണമേ. കർത്താവ് അന്ന് കള്ളനൊരു വരം കൊടുത്തു, ഞാൻ രാജത്വം പ്രാപിച്ചു വരുവോളം നീ കാത്തിരിക്കണ്ട. ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലിരിക്കും. ഹല്ലേലൂയ. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിലിരിക്കും. ആ വരം എത്ര മനോഹരമായ ഒരു വരമാണ് പ്രിയപ്പെട്ടവരെ. ഈ കള്ളൻ്റെ മനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ബുദ്ധിമാന്മാരെന്ന് സ്വയം നിരൂപിക്കുന്ന ചില മനുഷ്യർ പറയും, എൻ്റെ മാനസാന്തരവും അതുപോലെ തന്നെ സംഭവിക്കും അച്ചു, ഉറപ്പാണ്, ഞാനും അതുപോലെ മാനസാന്തരപ്പെടും. കള്ളൻ അവസാന നിമിഷമാണ് മാനസാന്തരപ്പെട്ടത്, അതുപോലെ ഞാനും ഒന്ന് മാനസാന്തരപ്പെടും. ഇവിടെ ഇരിക്കുന്ന പലരും മനസ്സിലതാ ഉറപ്പിച്ച് വച്ചിരിക്കുന്നത്. എന്നാൽ മക്കളെ പറയട്ടെ, കള്ളൻ അവസാന നിമിഷമല്ല മാനസാന്തരപ്പെട്ടത്. കള്ളന് കിട്ടിയ ഫസ്റ്റ് ചാൻസാണത്. നമുക്ക് എത്ര ചാൻസ് കിട്ടി, എത്ര ചാൻസ് കിട്ടി ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ. ഇത് 100-ാമത് കൺവെൻഷൻ എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഇരിക്കുന്നവർ 60 കൺവെൻഷൻ കൂടിയവരുണ്ട്, 70 കൺവെൻഷൻ കൂടിയവരുണ്ട്, 40 കൺവെൻഷൻ കൂടിയവരുണ്ട്, 20 കൺവെൻഷൻ കൂടിയവരുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 20 കൊല്ലമെങ്കിലും മണ്ണൂർ കൺവെൻഷനിൽ അച്ഛൻ തന്നെ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഈ കാലം അത്രയും അവസരം കിട്ടിയവരാണ് ഞാനും നിങ്ങളും. ആമേൻ. ഇത് ഫസ്റ്റ് ചാൻസ് അല്ല, സെക്കൻഡ് ചാൻസ് അല്ല, 10-ാമത്തെയുമല്ല, 20-ാമത്തെയുമല്ല. ഇത്രയും ചാൻസ് ഒക്കെ കിട്ടിയെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ, ബോണസ്. ഇനിയൊരു ചാൻസ് ഉണ്ടെന്നുറപ്പില്ല. അതുകൊണ്ട് ഇനിയും താമസിക്കരുത്, താമസിക്കരുത്. ഇനിയും ഞാൻ മത്സരിച്ചാൽ ഞാൻ ദൈവ നിന്നെയാണ് ചെയ്യുന്നതെന്ന് വരും. പാപത്തോട് വിട പറയണം, ജീവിതത്തെ തിരുത്തണം, എല്ലാ തെറ്റും തിരുത്തണം, എല്ലാ മുറിവുകളും ഉണക്കണം, ദൈവ മുമ്പിൽ അനുതപിക്കണം, എല്ലാ പാപങ്ങളും ഉപേക്ഷിക്കണം, പുതിയ മനുഷ്യരാകണം. ഹല്ലേലൂയ. പുതിയ മനുഷ്യരാകണം. 4 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, തിരിഞ്ഞു നോക്കണം വന്ന വഴികളിലേക്ക്, എന്നിട്ട് ദൈവത്തിന് നന്ദി പറയണം. 2, ജീവിതത്തിലെ കടങ്ങളെല്ലാം വീട്ടണം. കടങ്ങൾ വെച്ചുകൊണ്ട് ഇനി ഒരു നാൾ കൂടെ ഉറങ്ങരുത്, കാരണം ഇനി വീട്ടാൻ ഇടം കിട്ടാതെ പോയെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. 3, ക്ഷമിക്കുവാനും ക്ഷമിക്കപ്പെടുവാനും കഴിയണം. ക്ഷമ കൊടുക്കുവാനും ക്ഷമ ചോദിക്കുവാനും കഴിയണം, അല്ലാതെ ഇനി ഒരു ദിവസം കൂടി ജീവിക്കരുത്. 4, ജീവിതത്തിൽ എല്ലാ തെറ്റുകളും തിരുത്തി അനുതപിച്ച് ഒരു പുനർസമർപ്പണം നടത്തണം. കർത്താവ് ആഗ്രഹിക്കുന്നത് അതാണ്. അതിനുവേണ്ടിയാണ് ഈ കൺവെൻഷൻ, മറ്റൊന്നിനും വേണ്ടിയല്ല. 100 കൊല്ലം ഞങ്ങൾ കൺവെൻഷൻ നടത്തിയെന്ന് മേനി പറഞ്ഞ് കർത്തൃ മുമ്പിൽ നിന്നാൽ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കില്ല. മാനസാന്തരപ്പെടണം. ഇതാണ് സമയം. അനുതപിക്കാം, പ്രാർത്ഥിക്കാം, തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം.